സാമ്പത്തിക സംവരണം ശരിവെച്ച് സുപ്രീം കോടതി അഞ്ചിൽ മൂന്ന് ജഡ്ജിമാരും മുന്നാക്ക സംവരണം ശരിവെച്ചു. ചീഫ് ജസ്റ്റിസ് യു ലളിതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും സാമ്പത്തിക സംവരണത്തെ എതിർത്തു. നിലവിൽ സംവരണം കിട്ടുന്നവരെ ഒഴിവാക്കിയതിനോടാണ് ചീഫ് ജസ്റ്റിസും രവീന്ദ്ര ഭട്ടും വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. സാമ്പത്തിക സംവരണത്തിനോട് വിയോജിപ്പില്ല, എന്നാൽ ചിലരെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് അംഗീകരിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ഭട്ട് അദ്ദേഹത്തിന്റെ വിധിയിൽ പറഞ്ഞു. സാമ്പത്തിക പിന്നാക്ക അവസ്ഥ മറികടക്കാനുള്ള അവസരം തുല്യമായി നൽകണമെന്നും ജസ്റ്റിസ് ഭട്ട് കൂട്ടിച്ചേർത്തു. സാമ്പത്തിക സംവരണത്തോട് വിയോജിപ്പില്ല, എന്നാൽ ചിലരെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അംഗീകരിക്കുന്നില്ല. സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥ മറികടക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെ നൽകണമെന്നും ജസ്റ്റിസ് ഭിന്നവിധിയിൽ പറഞ്ഞു. ചീഫ് ജസ്റ്റിസും ഇതിനോട് യോജിച്ചു. ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ച ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് പറഞ്ഞു. നിലവിൽ സംവരണം കിട്ടുന്നവരെ ഒഴിവാക്കിയതും അംഗീകരിക്കുന്നു എന്നും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ഭേദഗതി വിവേചനപരമല്ലായിരുന്നുവെന്ന് ജസ്റ്റിസ് വേല എം തിവേത്രിയുടെ സുപ്രധാന നിരീക്ഷണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്ന് ജസ്റ്റിസ് വേല ത്രിവേദി പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുടെ ലംഘനമല്ലെന്ന് ജസ്റ്റിസ് വേല എം ത്രിവേദി വ്യക്തമാക്കി. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് ഹർജികൾ എത്തിയത്. സാമ്പത്തികം അടിസ്ഥാനമാക്കി സംവരണം ഉൾപ്പെടെ പ്രത്യേക വകുപ്പുകൾ സൃഷ്ടിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകുന്ന 103 ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്നതാണെന്നാണ് ഹർജി മുന്നോട്ട് വെച്ച പ്രധാന വാദം. ഭേദഗതിയുടെ ഭരണഘടനാ സാധുതയടക്കം 3 വിഷയങ്ങളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. SNDP, DMK വിവിധ പിന്നാക്ക സംഘടനകളടക്കം കോടതിയെ സമീപിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് മുന്നോക്ക സമുദായ മുന്നണി ഉൾപ്പെടെ സംഘടനകളും കേസിൽ കക്ഷി ചേർന്നിരുന്നു. മുന്നോക്ക സംവരണം ശരിവെച്ച് കോടതി. സാമ്പത്തിക സംവരണത്തോട് വിയോജിപ്പില്ലെന്ന് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് സംവരണ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ആലോചിക്കേണ്ട സമയമായെന്നും നിരീക്ഷണം. അനിശ്ചിതകാലത്തേക്ക് സംവരണം തുടരുതെന്നും നിരീക്ഷിച്ചു. സംവരണം എല്ലാ ദുർബല വിഭാഗങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരാനാണ്. മുന്നോക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമല്ല. നിലവിൽ സംവരണമുള്ളവരെ ഒഴിവാക്കിയതും അംഗീകരിക്കുന്നു. 50% മുകളിൽ 10% സംവരണം ഏർപ്പെടുത്തിയതും ശരിയെന്നും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി വിധിയിൽ മുന്നോട്ട് വെച്ചു. മുന്നോക്ക സംവരണം വിവേചനപരമല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാരിന് അവകാശം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കാം. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മാത്രമല്ല സംവരണത്തിന് അടിസ്ഥാനം. സംവരണ രീതിയാകെ പുനരവലോകനം ചെയ്യണമെന്നും ജസ്റ്റിസ് ബേല ത്രിവേദി വിധിയിൽ മുന്നോട്ട് വെച്ചു. മുന്നോക്ക സംവരണത്തോട് യോജിപ്പ്. സംവരണം അനിശ്ചിതകാലത്തേക്ക് തുടരരുത്. സംവരണം സ്ഥാപിത താല്പര്യത്തിന് വളം വെക്കരുതെന്ന് ജസ്റ്റിസ് JB പർദിവാല വിധിയിൽ പറഞ്ഞു. സാമ്പത്തിക സംവരണത്തോട് വിയോജിപ്പില്ല, എന്നാൽ SC, ST, OBC വിഭാഗങ്ങളെ ഒഴിവാക്കിയത് ശരിയല്ല. സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കാനുള്ള അവസരം തുല്യമായി നൽകണം. ചിലരെ ഒഴിവാക്കിയത് തുല്യതയ്ക്കുള്ള മൗലികാവകാശത്തിന് വിരുദ്ധമെന്ന് ചീഫ് ജസ്റ്റിസ് യു ലളിതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും മുന്നോട്ട് വെച്ചു.